ദൈവത്തിന് സ്തോത്രം. നമുക്ക് ബൈബിൾ സർവേ ക്ലാസ്സിൽ ഇന്ന് കർത്തൃമേശയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കർത്തൃമേശയെക്കുറിച്ചുള്ള പഠനം നമ്മൾ ആരംഭിച്ചിരുന്നു. 1 കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെയാണ് കർത്തൃമേശയെക്കുറിച്ച് പൗലോസ് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞ് കർത്തൃമേശയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപക്ഷെ ആധികാരികമായിട്ട് സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മേശയെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് പൗലോസിൻ്റെ. മിക്കവാറും സ്ഥലങ്ങളിൽ മേശ ആചരിക്കുമ്പോൾ ഈ ഭാഗം വായിക്കുന്നതും പതിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേശയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശരിക്കുള്ള കർത്തൃമേശയുടെ പേര് ബലിയെന്നല്ല, കുർബാനയെന്നല്ല, പിന്നെ എന്താണെന്നാണ് പറഞ്ഞത്? കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ അത്താഴം, വിശുദ്ധ കൂട്ടായ്മ അല്ലെങ്കിൽ വിശുദ്ധ സംസർഗം, അപ്പം നുറുക്കൽ, സ്തോത്രം ചെയ്ത് അപ്പം നുറുക്കൽ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് ബൈബിളിൽ കാണുന്നത്. അതിൻ്റെ വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പിന്നീട് നമ്മൾ പറഞ്ഞൊരു കാര്യം, തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 4 തരത്തിലുള്ള വീക്ഷണങ്ങൾ നമുക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. 1, ലുക്കിംഗ് ബാക്ക്, പുറകോട്ട് നോക്കണം. 2, ലുക്കിംഗ് ഫോർവേഡ്, ലുക്കിംഗ് അഹെഡ്, മുമ്പോട്ട് നോക്കണം. ലുക്കിംഗ് വിതിൻ, നമ്മുടെ അകത്തേക്ക് നോക്കണം. ലുക്കിംഗ് എറൗണ്ട്, ചുറ്റുപാടും നോക്കണം. ഈ 4 നോട്ടങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഓരോന്ന് നമ്മൾ വിശദീകരിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ലുക്കിംഗ് ബാക്ക് എന്ന് പറയുമ്പോൾ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ലുക്കിംഗ് അഹേഡ് എന്ന് പറയുന്നത് 26-ാം വാക്യം. ലുക്കിംഗ് വിതിൻ എന്ന് പറയുന്നത് നമ്മുടെ അകത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് 27, 28, 31, 32 വാക്യങ്ങൾ. ലുക്ക് എറൗണ്ട് എന്നുള്ളത് 33-ഉം 34-ഉം വാക്യങ്ങൾ. ഇങ്ങനെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ 1-ാമത്തെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചിരുന്നു. ലുക്ക് ബാക്ക്, നമ്മൾ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊരു മെമ്മോറിയൽ സർവീസാണ്, ഓർമ്മയ്ക്കായിട്ട് പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നൊരു ശുശ്രൂഷ ആയതുകൊണ്ട് ഇവിടെ ഒരു ബലി നടക്കുന്നില്ല, ഒരു കുർബാന നടക്കുന്നില്ല, ബലിയുടെ ഓർമ്മയാണ്. അതുകൊണ്ട് ഓർമ്മയ്ക്കായിട്ടായതുകൊണ്ട് എങ്ങനെയായിരുന്നു ഈ ബലിയെന്നുള്ളത് പുറകോട്ട് തിരിഞ്ഞ് കാണേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ മേശ ആചരിക്കുമ്പോഴൊക്കെ നാം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. 26-ാം വാക്യം വായിക്കാം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ അവൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം പുറകോട്ട് തിരിഞ്ഞ് കാണണം. ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ മരണം. അത് നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് എൻ്റെ മരണത്തെ പ്രസ്താവിക്കണം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന എല്ലാ ആളുകളും ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അവൻ നമുക്ക് വേണ്ടി എങ്ങനെ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ആ കാര്യം ഇപ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട്, യേശു എങ്ങനെ രോഗികളെ സൗഖ്യമാക്കി, യേശു എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, യേശു എങ്ങനെ പഠിപ്പിച്ചു, യേശു എങ്ങനെ ശുശ്രൂഷിച്ചു, ഈ കാര്യങ്ങളൊക്കെ പ്രസക്തമായിട്ട് വരുമ്പോൾ യേശു തന്നെ നമ്മളോട് പറഞ്ഞത് ഞാനെങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ടതും പ്രസ്താവിക്കേണ്ടതും. കാരണം ബാക്കിയെല്ലാം പ്രസക്തമാകുന്നത് യേശുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് നമ്മൾ തിരുമേശ ഒരു കാണത്തക്ക തരത്തിൽ വിസിബിളായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ശുശ്രൂഷയായിട്ട് നൽകിയിരിക്കുന്നത് അവൻ്റെ മരണത്തെ നാം എപ്പോഴും സജീവമായി ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. നാം തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ യേശുവിൻ്റെ ശിഷ്യന്മാരോടാണിത് പറഞ്ഞതെന്ന് ഓർക്കണം. അവർ അത്ര പെട്ടെന്ന് മറന്നു പോകുമോ യേശുവിനെ? എനിക്കത് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് മറന്നു പോകുമെന്നാണ്. അല്ലെങ്കിൽ പിന്നെ കർത്താവ് അങ്ങനെ, കാരണം അവർ ശുശ്രൂഷയിലേക്ക് അങ്ങോട്ട് മുന്നേറി കഴിയുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, സഭകൾ രൂപപ്പെടുന്നു, സഭയിൽ വഴക്കുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രശ്നം തീർക്കാൻ പോകുന്നു, പുസ്തകം എഴുതാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? അങ്ങനെ അങ്ങ് വളരെ ബിസി ആയപ്പോൾ അവർ മറന്നു പോകാൻ സാധ്യതയുള്ളത് ഏത് കാര്യമാണ്? ഇതെല്ലാം സാധ്യമാകുന്നത് എനിക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് സംഭവിക്കാവുന്നൊരു കാര്യം അത് തന്നെയാണ്. കാരണം നമ്മൾ വി ഗെറ്റ് വെരി ബിസി വിത്ത് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ക്രിസ്ത്യൻ മിനിസ്ട്രി, സോ മച്ച് സോ വി ഫൊഗറ്റ് എങ്ങനെയാണ് ഇതിന് നമുക്ക് എനേബിൾമെൻ്റ് ഉണ്ടായത് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത് മറന്നു പോകാതിരിക്കാനാണ് കൂടി വരുമ്പോഴൊക്കെ ഈ കാര്യം നിങ്ങൾ ഓർക്കണം, എൻ്റെ മരണത്തെ നിങ്ങൾ പ്രസ്താവിക്കണം എന്ന് കർത്താവ് പറഞ്ഞത്. ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നില്ല എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 51, 54, 63 വാക്യങ്ങളൊക്കെ വായിപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽ കാണും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ളപ്പം ഞാനാണ്,
നിങ്ങൾ എന്നെ തിന്നണം, എന്നെ തിന്നുന്ന മേന്മൂലം ജീവിക്കും, ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. ഇതൊക്കെ യേശു നേരത്തെ തന്നെ യോഹന്നാൻ 6-ാം അധ്യായത്തിലൊന്നും യേശു മരിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മരണം വരുന്നത് ഇനി 19-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴാണ്, 18-19 അപ്പോൾ 6-ാം അധ്യായത്തിൽ തന്നെ താൻ പലപ്പോഴായിട്ട് ഈ കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് പോയ വഴിക്കൊക്കെ തൻ്റെ മരണവിധം ഇന്ന തരത്തിലാണെന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കുന്നതിന്. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല എന്ന് നമ്മളെ ഈ മേശ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ മരണത്തെയാണ് തിരുമേശ പ്രതിനിധാനം ചെയ്യുന്നതെന്നുള്ളത് മറക്കരുത്. അവൻ്റെ മരണത്തെയാണ് നാം പ്രസ്താവിക്കുന്നത്. എന്നാൽ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ മരിച്ച അങ്ങനെ അവിടെ ഇരുന്നവനല്ലെന്നുള്ളതും കൂടി അതിനകത്ത് ഇംപ്ലൈഡാണ്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ആത്മാവിനെ വാങ്ങി നമുക്ക് നൽകി, ഇപ്പോഴും നമ്മുടെ ഇടയിൽ അവൻ സജീവനായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം അതിനകത്ത് ഇംപ്ലൈഡാണ്. അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അവസാനം വരുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം, മിക്കവാറും കർത്തൃമേശയിൽ കരച്ചിലും സങ്കടവും മരിച്ചു പോയല്ലോ എന്നുള്ളൊരു ദുഃഖവും അതിനോട് ചേർന്ന് അതാ കേൾക്കുന്നു ഗെസ്സമന തോട്ടത്തിൽ അല്ലേ നൊന്തലറിയിടുന്ന പ്രിയൻ്റെ സ്വരം എന്നൊക്കെ പറഞ്ഞൊരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കണ്ടാൽ നമുക്കും ആപാട് എന്തോ കുഴപ്പം സംഭവിച്ചു പോയി. അങ്ങനല്ല, മരണം മൂലം വന്ന ജയമാണ് നമ്മൾ. ജയം ജയം ഹല്ലേലൂയ, ആ പാട്ടാണ് പാടേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ പാടേണ്ടത് ശത്രുഗണം ഒന്നകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, സാത്താനെയും സൈന്യത്തെയും അവൻ തോൽപ്പിച്ചു, ഇപ്പോൾ ജയത്തിൻ്റെ ആർപ്പുവിളികളാണ് നമുക്കുള്ളത്. അത് കിട്ടിയത് മരിച്ചത് കൊണ്ടാണ്, അവൻ മരിച്ചത് കൊണ്ടാണ് ഈ ജയം ഉണ്ടായത്. മരിച്ച യേശു മരിച്ചിരിക്കുകയല്ല, അവനിപ്പോഴും ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ദുഃഖിച്ച കരഞ്ഞ് വിലപിച്ച് ഇരിക്കാനുള്ളൊരവസരമല്ല, ഒരു സെൽഫ് പിറ്റിയുടെ സമയമല്ല കർത്തൃമേശയുടെ സമയം, ഇതൊരു ജയത്തിൻ്റെ സമയമാണ്, ഇതൊരു വിക്ടറിയുടെ സമയമാണ്. അതുകൊണ്ട് മരിച്ച കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ മധ്യേ അവൻ്റെ സജീവ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യവും പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഓർക്കണം. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ യേശു മരിച്ചവൻ മാത്രമല്ല, യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, ഉയർത്തെഴുന്നേറ്റിട്ട് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ, പിതാവിനോട് ചോദിച്ച് വാഗ്ദത്തങ്ങളെ മേടിച്ച് നമുക്ക് തന്നവൻ, ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ, ഇപ്പോഴും നമ്മളിങ്ങനെ ഇരിക്കുന്നത് അവനവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയും എല്ലാം പുറകോട്ട് നോക്കുമ്പോൾ നാം കാണേണ്ടതാണ്. അതുകൊണ്ടാണ് 27-ാം വാക്യം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് അവസാനിപ്പിച്ചത് 27-ാം വാക്യം വായിച്ചിട്ടാണ്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. 27. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അയോഗ്യമായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സമീപന മനോഭാവത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ മേശയോടടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട സമീപന മനോഭാവത്തെയാണ് ആ പദം സൂക്ഷി. നമ്മൾ സാധാരണ പലരും ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻസാണ് എടുത്ത് പറയാറ്. രക്ഷിക്കപ്പെട്ടതായിരിക്കണം, സ്നാനപ്പെട്ടതായിരിക്കണം, ആത്മാഭിഷേകം പ്രാപിച്ചതായിരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കുന്നതായിരിക്കണം. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ കൊരിന്ത് സഭയിൽ ഇതൊക്കെ സംഭവിച്ചവരാണോ വന്നിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് ചോദിച്ചതാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ അല്ലാത്തവർ സഭയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ അയോഗ്യമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ, ഈ ഇരിക്കുന്ന സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ, ഈ മേശ ആചരിക്കാൻ യോഗ്യത നേടിയവരുടെ കൂട്ടത്തിൽ തന്നെ മനോഭാവത്തിൽ കുഴപ്പങ്ങളുണ്ട്. അവരിതിനെ സമീപിക്കുമ്പോൾ ഒരു അയോഗ്യമായ രീതിയിലാണ്. എ മാനർ ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ് ദി ഇവൻറ്റ് ദാറ്റ് വി ആർ കമമറേറ്റിംഗ്. നമ്മൾ ഓർമ്മ പുതുക്കുന്ന സംഭവത്തിന് ചേരാത്ത തരത്തിലുള്ള മനോഭാവവുമായിട്ട് ഇരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ അയോഗ്യമായി ഈ കാര്യത്തിൽ പങ്കാളികൾ ആകരുത്. അനാദരവോടെ അയോഗ്യമായിട്ട് ഈ മേശയിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീരരുത്. ശരീരരക്തങ്ങളോട് നമ്മൾ കാണിക്കുന്ന അനാദരവെന്ന് പറയുന്നത് ശരീരരക്തങ്ങളുടെ ഗുണഭോക്താക്കളാകാതിരിക്കുമ്പോഴാണ്. അവനെ തിന്നുകയും അവൻ്റെ ക്ലെൻസിങ് പ്രാപിക്കുകയും അവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുകയൊക്കെ ചെയ്യാൻ നാം അനുവദിക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം എന്ത് കാണിക്കുന്നു? അനാദരവ് കാണിക്കുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നത് അയോഗ്യമായെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നോക്കുന്നത് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും മേശയെടുക്കുന്നുണ്ടോ, അവൻ എഴുന്നേറ്റ ആൾ സ്നാനപ്പെട്ടതായിരുന്നോ,
അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത്, എങ്ങോട്ട് നോക്കാനാണ് പറഞ്ഞത്? അകത്തേക്ക് നോക്കാനാണ് പറഞ്ഞത്. നമ്മുടെ അകത്തേക്ക് നോക്കിയിട്ട് ഞാൻ അനാദരവോടെയാണോ ഇതിൽ പങ്കെടുക്കുന്നത്, അതോ ആദരവോടെയാണോ എന്ന് എന്നെയാണ് ശോധന ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ലുക്കിംഗ് ബാക്ക്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ലെറ്റ്സ് ഗോ ഫോർവേഡ്. നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് ലുക്കിംഗ് എഹെഡ് എന്നുള്ളതാണ്. 26-ാം വാക്യം, 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം, ഇനി മരണത്തെ പ്രസ്താവിക്കുന്നത് കർത്താവ് വരുവോളമേ ഉള്ളൂ. നമ്മെ ചേർക്കുവാൻ കർത്താവ് വരും എന്നുള്ളൊരു പ്രത്യാശ ഈ മേശ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ മരിച്ചവൻ മാത്രമല്ല, മരിച്ചിട്ട് ഉയർത്തവൻ, ഉയർത്തിട്ട് സ്വർഗാരോഹണം ചെയ്തവൻ, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ, പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് നൽകിയവൻ, നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവൻ, നമ്മെ ചേർക്കാൻ വേഗം വരുന്നവൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരുവോളം എന്ന് പറഞ്ഞാൽ ഈ മേശ ആചരിക്കേണ്ടത്, ആചരിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, കർത്താവ് വരും. വന്നിട്ടില്ല, പക്ഷേ അവൻ വരും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളൊരു വലിയ പ്രത്യാശയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ദുഃഖമല്ല, ദുഃഖത്തെക്കാൾ കൂടുതൽ നമുക്കുണ്ടാകുന്നത് സന്തോഷവും ജയവും വിശുദ്ധിയും കർത്താവിനെ ചേർക്കുവാൻ വരും എന്നുള്ളൊരു പ്രത്യാശയാണ്. സഭയ്ക്ക് മാത്രമാണ് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുള്ളത്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്, വി ഹാവ് എ ബ്ലെസ്ഡ് ഹോപ്പ്. നാം ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്കായിട്ടാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്, നമ്മെ പുതുതായി ജനിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥ പൊതുജന അനുഭവത്തിലേക്ക് വന്ന ആളുകൾക്കെല്ലാം ഒരു ബ്ലെസ്ഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്, നമ്മളിനി അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ആകാശം മേഘങ്ങളിൽ തേജസ്സുള്ളവനായി ഇറങ്ങി വരും. അപ്പോൾ സന്ദർഭത്തിൽ അവനോടൊപ്പം ചേരുവാനായിട്ട് ഒരുക്കമുള്ളവരായിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കണം. അപ്പോൾ ഈ മേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം. എങ്കിലേ അവൻ നമ്മളെ ചേർക്കാൻ വരുമ്പോൾ നമുക്ക് അവൻ്റെ കൂടെ പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ, യേശു നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ പോയി, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമുക്കായിട്ടൊരു സ്ഥലം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുക്കി കഴിഞ്ഞാൽ അവൻ മടങ്ങി വന്ന് പിന്നെയും, കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹി വിൽ ടേക്ക് അസ് ടു ഹോം. അതുകൊണ്ട് ഹെവനിലേക്ക് കൊണ്ടുപോകും, വീട്ടിൽ ചേർക്കും. അങ്ങനെയുള്ളൊരു പ്രത്യാശ നമുക്കുള്ളതുകൊണ്ട് നാം ആകേണ്ടതുപോലെ ഇന്നും ഒന്നും ആയിട്ടില്ലേ, ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശോധന ചെയ്യണം. മേശയിലേക്ക് അടുത്ത് വരുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ആയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു വിട്ടൊരു വാക്യം, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. നാം ഇപ്പോൾ ദൈവമക്കളാണ്, നാം എന്താകും എന്നിതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. 1 മുതൽ 3 വരെ വായിക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകെ കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ നാം ആകാൻ പോകുന്നത് എന്താണെന്ന് വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നാം അവനോട് സദൃശ്യന്മാർ ആകും. എന്നാൽ ഇപ്പം അങ്ങനെ ആയിട്ടില്ല എന്നുള്ളൊരു ദുഃഖമാണ് നമുക്ക് വേണ്ടത്. ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ടാണ് നമ്മെ അവൻ അവൻ്റെ മരണത്താൽ രക്ഷിച്ചിരിക്കുന്നത്. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. അത് നടക്കുന്നുണ്ടോ എന്ന് നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ എന്നെ ഒരുക്കുന്നുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നുണ്ടോ? ഒരുക്കപ്പെട്ടവർക്കുള്ള സ്ഥലമാണ് ഒരുക്കിയ സ്ഥലം. ഇഫ് ഗോഡ് ഈസ് പ്രിപ്പയറിങ് എ പ്ലേസ്, യു നീഡ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. അല്ലേ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നു, നാം നമ്മെ തന്നെ ഒരുക്കണം. അങ്ങനെ ഒരുക്കുന്നുണ്ടോ എന്നുള്ളത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, അതോ നാം വളരെ ലാഘവ ബുദ്ധിയോടെ ഇതൊക്കെ എല്ലാ ആഴ്ചയും നടക്കുന്ന കാര്യങ്ങളാണ്, അതിലങ്ങ്
പങ്കെടുക്കാം, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു മനോഭാവത്തിൽ ഇരിക്കുകയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത് പുറകോട്ട് നോക്കി യേശുവിൻ്റെ മരണവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ധ്യാനിക്കണം. രണ്ടാമത് മുന്നോട്ട് നോക്കി അവൻ നമ്മെ ചേർക്കാൻ വീണ്ടും വരുന്നു എന്നുള്ള കാര്യം പ്രത്യാശയോടെ ജയത്തോടെ കാണുകയും വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ അകത്ത് വരുത്തുകയും ചെയ്യണം. ആൻഡ് ദാറ്റ് ടേക്സ് അസ് ടു ദ തേർഡ് പോയിൻ്റ്. അതാണ് നമ്മളെ മൂന്നാമത്തെ പോയിൻ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, യു നീഡ് ടു ലുക്ക് വിതിൻ. ഞാൻ എൻ്റെ ഉള്ളിലേക്ക്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. അതാണ് അയോഗ്യമായി എന്ന് നേരത്തെ പറഞ്ഞത്. 27-ാം വാക്യത്തിൽ എന്താ നാം വായിച്ചത്? അയോഗ്യമായി അപ്പം തിന്നാൻ പാടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു, നമ്മൾ മേശയുടെ അടുത്ത് വരുമ്പോൾ ഒരു ഇൻ എ ഫിറ്റിംഗ് മാനർ, യോഗ്യമായ ഒരു രീതിയിൽ മാത്രമേ, ഈ മേശയിൽ ടേബിൾ മാനേഴ്സുണ്ട്, ആ ടേബിൾ മാനേഴ്സൊക്കെ മനസ്സിലാക്കി യോഗ്യമായ ഒരു രീതിയിൽ മാത്രമേ ഈ മേശയിൽ, ഇല്ലേ, നമ്മൾ പല ഈറ്റിംഗ് ഫംഗ്ഷൻസിന് പോകുമ്പോൾ, ഭക്ഷണ മീറ്റിങ്ങുകൾക്ക് പോവുകയാണെങ്കിൽ ഓരോ മേശയിലും ബിഹേവ് ചെയ്യാനായിട്ട് ഓരോ രീതികളുണ്ട്. ഉണ്ടോ? നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പലതരത്തിലാണ് പെരുമാറേണ്ടത്. അപ്പോൾ ഈ കർത്താവിൻ്റെ മേശയിൽ വരുമ്പോൾ അവിടെ ബിഹേവ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി മനസ്സിലാക്കുമ്പോൾ പുറകോട്ട് നോക്കി എങ്ങനെയാണ് ഈ മേശ ഉണ്ടായത്, മുന്നോട്ട് നോക്കി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ എന്നെ തന്നെ വിലയിരുത്തണം. 27-28 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. വായിച്ചോളൂ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഈ വാക്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒരുപക്ഷേ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ കർത്തൃമേശ ആചരിക്കുമ്പോൾ ഈ എക്സ്പ്ലനേഷൻസ് എല്ലാ ആഴ്ചയും കേൾക്കുന്നതായിരിക്കും. എങ്കിലും ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തുടങ്ങുന്നത് അയോഗ്യമായി എന്ന് പറഞ്ഞിട്ടാണ്. അത് ഞാൻ നേരത്തെ ആ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. പാർട്ടേക്ക് ഇൻ എ വേർത്തി മാനർ, യോഗ്യമായ ഒരു രീതിയിൽ മാത്രമേ മേശയിൽ നാം പങ്കെടുക്കാനായിട്ട് പാടുള്ളൂ. എന്താണ് യോഗ്യമായ രീതി? എന്താണ് യോഗ്യമായ രീതി? അതാണ് പിന്നെ 28-ാം വാക്യം മുതൽ വിവരിക്കുന്നത്. 28-ാം വാക്യത്തിൽ പറഞ്ഞു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. മറ്റുള്ള ആരെയും ശോധന ചെയ്യണ്ട, മനുഷ്യൻ തന്നെത്താൻ. കാരണം യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഗുണഭോക്താവ് ആവുന്നത് ഒരു ഗ്രൂപ്പായിട്ടല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. കർത്താവ് വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ അല്ല, എൻ്റെ സഭയിലുള്ള എല്ലാവരെയും കൂടെ അല്ല എടുക്കുന്നത്, എന്നെ ആണോ? എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ്, വ്യക്തിപരമായിട്ടാണ്. അവൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരും ചെയ്തതിൻ്റെ കണക്കല്ല പറയേണ്ടത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിൻ്റെ കണക്കാണ്. അപ്പോൾ എല്ലാം ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റിയാണ് അല്ലേ. ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് രക്ഷ സായത്തമാക്കുന്നു, വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്നു, വ്യക്തിപരമായിട്ട് കർത്താവിന് കണക്ക് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചൊരു ഉത്തരവാദിത്തം വേണം. ഓരോ വിശ്വാസിക്കും അവരവരെക്കുറിച്ചൊരു മറ്റുള്ളവരെക്കുറിച്ചല്ല, അവരവരെക്കുറിച്ച് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ പ്രധാന പക്വതയും ഉത്തരവാദിത്വവും എല്ലാ വിശ്വാസികൾക്കും ആവശ്യമുണ്ട്. അപ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നാം നമ്മെ തന്നെ എക്സാമിൻ അവർ ഹാർട്ട്സ്. ലെറ്റ് എ മാൻ എക്സാമിൻ ഹിംസെൽഫ് എന്നാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തെ പരിശോധന ചെയ്യണം. പക്ഷേ പലപ്പോഴും തിരിച്ചാണ് പലയിടത്തും സംഭവിക്കുന്നത്. മറ്റുള്ളവരെയാണ് കൂടുതലും ശോധന ചെയ്യുന്നത്. നാം ചെയ്യേണ്ടത് നാം നമ്മെ തന്നെ ശോധന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ എടുത്തെന്നോ അവർക്ക് എടുക്കാമായിരുന്നോന്നോ ഇറ്റ്സ് നോട്ട് അവർ ബിസിനസ്. നാം ആരെയാണ് ശോധന ചെയ്യേണ്ടത്? നമ്മളെയാണ് ശോധന ചെയ്യേണ്ടത്. 31-ാം വാക്യത്തിൽ നാം വായിച്ചത്, നാം നമ്മെ തന്നെ വിധിക്കണം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. 28-ാം കൂടെ വായിച്ചു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. 31-ാം വാക്യം, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ നാം നമ്മെ തന്നെ വിധിക്കണം, നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ലെറ്റ് എ മാൻ എക്സാമിൻ ഹിംസെൽഫ്,
ലെറ്റ് എ മാൻ ജഡ്ജ് ഹിസ് സിൻസ് ജഡ്ജ് ഹിംസെൽഫ് ഞാൻ എന്നെ തന്നെ വിധിക്കണം, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം, ഞാൻ മറ്റുള്ളവരെ ആരെയും വിധിക്കേണ്ട, മറ്റുള്ളവരെ ആരെയും ശോധന ചെയ്യേണ്ട. അതാണ് യോഗ്യമായ രീതി. ഞാൻ യോഗ്യമായ രീതിയിൽ മേശയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അല്ലേ, എന്നോട് ഇന്ന തരത്തിൽ മേശയിലേക്ക് വരണം. ഞാൻ ഒരു ഡിന്നറിന് വിളിച്ചാൽ ഡ്രസ്സ് ചെയ്ത് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രസ്സാണോ നോക്കുന്നത്, മറ്റുള്ളവരുടെ ഡ്രസ്സാണോ നോക്കുന്നത്? നോക്കാൻ ഉദ്ദേശിക്കുന്ന ആരുടെ ഡ്രസ്സാണ്? അവനവൻ്റെ ഡ്രസ്സാണ് നോക്കേണ്ടത്. ഞാൻ അതിന് ചേർന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്തിട്ടുണ്ടോ, ആ മാനേഴ്സ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളെയാണ് നോക്കേണ്ടത്. മറ്റുള്ളവരെ ചിലപ്പോൾ കണ്ടുപോകുമായിരിക്കും, പക്ഷെ നോക്കേണ്ടത്, നോക്കാന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റേത് കണ്ടുപോകുമായിരിക്കും, ആരാ എഴുന്നേറ്റത്, ആരാ ഇരുന്നത്, ആരാ എടുത്തതെന്നൊക്കെ കണ്ടുപോകുമായിരിക്കും. പക്ഷെ അതിനെ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. വിശകലനം ചെയ്യേണ്ടത് ആരെയാണ്? എന്നെ തന്നെയാണ്. ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ പലതും കണ്ടുപോകും, പക്ഷെ കണ്ടതിനെയെല്ലാം ഗൗരവമായിട്ടെടുത്ത് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. അത് കർത്താവും അവനും തമ്മിലുള്ള ബന്ധത്തിൽ അവർ ചെയ്തോളും. ഞാൻ എന്നെ പരിശോധിക്കണം, ഞാൻ എന്നെ വിധിക്കണം. വീണ്ടും 29-ാം വാക്യത്തിൽ ഒരു ചെറിയ പ്രയോഗമുണ്ട്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. ശരീരത്തെ വിവേചിക്കണം. ശരീരത്തെ വിവേചിക്കുക എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞതുപോലെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവനവൻ്റെ ശരീരത്തെ എന്നാണ് പല ആളുകളും പഠിപ്പിച്ച് കേട്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസേണിങ് ദ ലോർഡ്സ് ബോഡി നോട്ട് യുവർ ബോഡി. നമ്മുടെ ശരീരത്തെ അല്ല വിവേചിക്കേണ്ടത്, ഡിസേണിങ് ദ ബോഡി ഓഫ് ദ ലോർഡ്. ഡിസേണിങ് ദ ലോർഡ്സ് ബോഡി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്താണ്? സഭ. ആ സഭയിൽ എൻ്റെ ദൗത്യം ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കേണ്ടത്. എന്നെ കർത്താവ് വിളിച്ച് ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി ഏത് ഭാഗം, എന്ത് ദൗത്യം, എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, അതാണ് എന്നെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ലെറ്റ് എ മാൻ എക്സാമിൻ ഹിംസെൽഫ്, ഒരുവൻ തന്നെ തന്നെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ആ ശരീരത്തോടുള്ള ബന്ധത്തിൽ എനിക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു, എനിക്കൊരു കൃപയുണ്ടായിരുന്നു. ഉണ്ടോ? നമുക്കൊരു ദൗത്യവും കൃപയൊക്കെ ഉണ്ടോ? അതോ എല്ലാ ദൗത്യങ്ങളും എല്ലാ കൃപകളും പാസ്റ്റർക്ക്? അങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും കൃപകളും വരങ്ങളും ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എത്ര കൃത്യതയോടുകൂടി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിധിക്കണം, പരിശോധിക്കണം. അതിനോടുള്ള ബന്ധത്തിലാണ് കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ വായിച്ച് 12-ാം അധ്യായത്തിലേക്ക് കയറാൻ പോവുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നു. 12-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് തന്നെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ്. അവിടെ കൃപാവരങ്ങൾ എങ്ങനെ ഭംഗിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. പല വരങ്ങളുണ്ടെങ്കിലും ഒരു ശരീരം, പല അവയവങ്ങളുണ്ടെങ്കിലും ഒരു ശരീരം, പല ശുശ്രൂഷകളുണ്ടെങ്കിലും ഒരു സഭ. ഞാൻ പറഞ്ഞത് കേട്ടോ. പല കൃപാവരങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ ആത്മാവ്, പല ശുശ്രൂഷകളുണ്ടെങ്കിലും ഒരു സഭ, പല അവയവങ്ങളുണ്ടെങ്കിലും ഒരു ശരീരം. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഗ്രൂപ്പ് ആയിട്ട്, യൂണിറ്റി ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഭംഗിയായിട്ട് ചേരുന്നതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അതിലെൻ്റെ ഭാഗം ഞാൻ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അല്ലേ, നമ്മളൊരു ടീം വർക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരെയും നന്നാക്കുന്നതിന് മുമ്പ് നമ്മളെന്താ ചെയ്യേണ്ടത്? എൻ്റെ ഭാഗം ഞാൻ നന്നായിട്ട് ചെയ്യണം. എങ്കിലല്ലേ കാര്യം. ഒരു ഗെയിമാണെങ്കിലും ഒരു വർക്കാണെങ്കിലും അവനവൻ്റെ ഭാഗം അവനവൻ നന്നായിട്ട് ചെയ്യും. ഇത് തന്നെയാണ് ചർച്ച എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടീം വർക്ക്. അപ്പോൾ അതിലെൻ്റെ ഭാഗം ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? അല്ലാതെ എൻ്റെ ശരീരം ഞാൻ കുളിച്ചിട്ടാണോ വന്നത്, വെള്ള വസ്ത്രം ധരിച്ചിട്ടാണോ വന്നത്, എനിക്ക് ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ, ശ്രവണങ്ങളുണ്ടോ, ഇതൊന്നും അല്ല അവിടുത്തെ വിഷയം. എൻ്റെ ശരീരത്തെ അല്ല, ആരുടെ ശരീരത്തെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ. അപ്പോൾ ഈ മൂന്ന് പ്രയോഗങ്ങൾ നമ്മൾ അകത്തേക്ക് നോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. തന്നെത്താൻ ശോധന ചെയ്യണം, കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കണം, എന്തെങ്കിലും വിധിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ വിധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കുറവോ തെറ്റോ പോരായ്മയോ ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനോട് ഏറ്റുപറയണം. ചില ആളുകൾ മേശ നടക്കുമ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അനങ്ങാതെ അവിടെ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുക. കാരണം ഞാൻ ശരിയായിട്ടില്ല. ശരിയാകാൻ വേണ്ടിയാണ് ഈ വചനം ശുശ്രൂഷിച്ചിട്ട് അവസരം തരുന്നത്. ആ സമയം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ
അത് മറച്ചു വെക്കാതെ മാറ്റി വെക്കാതെ, കാരണം ഈ മേശ കഴിയുന്നതിന് മുമ്പേ കർത്താവ് വന്നാലോ, അങ്ങനൊരു പ്രതീക്ഷയുണ്ടോന്ന് മുമ്പോട്ട് നോക്കി കർത്താവ് വരുവോളം, ഈ മേശ കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ഉടനെയാണ് കർത്താവ് വരാൻ പോകുന്നതെങ്കിലോ, അപ്പോൾ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടിനി എടുക്കാം, അത് കഴിഞ്ഞ് സെറ്റിൽ ചെയ്യാം എന്ന് വിചാരിച്ച് എല്ലാവരും മാറി നിൽക്കുമ്പോൾ അതൊരബദ്ധമാണ്. ആ ഐ തിങ്ക് ഇൻ ഓൾ ചർച്ച് എ ടൈം ഓഫ് കൺഫെഷൻ ആൻഡ് പ്രിപ്പറേഷൻ വിൽ ബി ഗിവൺ അല്ലേ. എല്ലാ സഭകളിലും തന്നെ മേശ ആചരിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, അവരെ തന്നെ ശോധന ചെയ്യാനായിട്ടൊരു സമയം തരും. ആ സമയത്ത് നമ്മളെ തന്നെ ശോധന ചെയ്ത് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് മേശയിൽ പങ്കെടുക്കണം. പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതല്ല നാം ചെയ്യുക, അത് മാറ്റി മാറ്റി വെക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഇനി അവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ക്രമീകരണം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലുടനെ നേരിട്ട് പോയി ചെയ്യാം. ഇത് മാറ്റി വെക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. മേശ പങ്കെടുക്കാതിരിക്കാനുള്ളതല്ല, പങ്കെടുക്കാനുള്ളതാണ്. ഐ റിപ്പീറ്റ്, കർത്തൃമേശ നടത്തുന്നത് കുറേ ആളുകളെ പങ്കെടുപ്പിക്കാതിരിക്കാനല്ല, പങ്കെടുപ്പിക്കാനായിട്ടാണ്. പിന്നെ നിയമങ്ങൾ പറയുന്നത് എന്തിനാ? നന്നായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ യോഗ്യമായ തരത്തിൽ അതിനകത്ത് പങ്കെടുക്കാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ കോളേജിൽ അധ്യാപകനായിരുന്നല്ലോ, ഞാൻ അവിടെ അറ്റൻഡൻസ് വളരെ കമ്പൽസറിയാണ് അല്ലേ. എന്തിനാണ് കമ്പൽസറി ആയിട്ട് എൻ്റെ പിള്ളേരെ പരീക്ഷ എഴുതിക്കാതിരിക്കാൻ? ആണോ? അതിൻ്റെ എല്ലാ തലനാരും കീറിയാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പല ആളുകളെയും പരീക്ഷ എഴുതിക്കാതിരിക്കാം. പക്ഷെ എന്തിനാണ് ഈ അറ്റൻഡൻസിൻ്റെ മാർക്കും കമ്പൽസറി ഇതൊക്കെ വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലാസ്സിൽ കയറി നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക, അത് തന്നെയാണ് കർത്തൃമേശയും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ നിയമങ്ങളും പരിശോധനയും വിധിക്കലും ശരീരത്തെ വിവേചിക്കലും ഒക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതേറ്റവും യോഗ്യമായ രീതിയിൽ എല്ലാവരും ചേർന്ന് ഒരേ രീതിയിൽ അതിൽ പങ്കാളികളാകുന്നതിനാണ്, ആരും അതിൽ നിന്ന് മാറി നിൽക്കുന്നതിനല്ല. ഡിഡ് യു ഫോളോ? മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് കൺഫസ് ടു ദ ലോർഡ്, പാപങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരിക. പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് യോഹന്നാൻ പറയുന്നത്, നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നെങ്കിൽ അസത്യവാദിയാണ്, പാപം ചെയ്തിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പം അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ ഒക്കുകയല്ല. നമ്മുടെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ ഒക്കെ, മനോഭാവങ്ങളിലൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. അതെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അവൻ്റെ അവിടെ ഇരിക്കുന്ന കപ്പ് തന്നെ പ്രതിനിധാനം ചെയ്യുന്നത് പുതിയ നിയമത്തിൻ്റെ രക്തമാണ്. ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ, വിശുദ്ധി പ്രാപിക്കുവാൻ അവസരം ഉണ്ടെന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കഴുകൽ പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ മേശയിലേക്ക് വരണം. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഇംപ്ലൈഡാണ്, 27-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അൺകൺഫസ്ഡ് സിന്നോടുകൂടെ മേശയിലേക്ക് അടുത്ത് വന്നാൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ട്. ഇത് നിമിത്തം നിങ്ങൾ പലരും ബലഹീനരും രോഗികളും നിദ്ര കൊള്ളുന്നവരും ആകുന്നു. ഞാൻ നേരത്തെ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ ലഘുവായി കാണുന്ന ചില കാര്യങ്ങളെ ദൈവം വളരെ ഗൗരവമായി കാണാറുണ്ട്. പണിഷ്മെൻ്റ് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഭാഗമാണിത്. അതുകൊണ്ട് നമ്മളിത് അലക്ഷ്യമായി ഗൗരവമില്ലാതെ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടാം? ദൈവത്തിൻ്റെ ബാലശിക്ഷ, പണിഷ്മെൻറ്റ് കിട്ടാം. അങ്ങനെ കറക്ഷൻ വരാം. അങ്ങനെ വരാതിരിക്കാൻ കൺഫസ് യുവർ സിൻസ് ആൻഡ് ജെനുവിൻലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുകയല്ല, പക്ഷെ ചെയ്യുമ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് കൃത്യമായിട്ട് നാം ചെയ്യേണ്ടതാണ്. നമ്മളുടെ എല്ലാ പാപങ്ങളുമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തറച്ചത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് മരണത്തെ പ്രസ്താവിക്കുന്നത്. എന്തിനാ മരണം പ്രസ്താവിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങളാണ് യേശുവിനെ ക്രൂശിൽ കയറ്റിയത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രൂശിൽ കയറിയതുകൊണ്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധത്തിനും എന്തുണ്ട്? പരിഹാരമുണ്ട്. അത് നാളത്തേക്ക് മാറ്റി വയ്ക്കാനല്ല. 32-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത്. അതൊരു വലിയ അപകടമായിട്ടാണ് മലയാളം പുസ്തകത്തിൽ ഇരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ ഇൻ എ ടൈം ഓഫ് ഫൈൻഡിങ് എന്നാണ്. ഇൻ എ ടൈം ഓഫ് ഫൈൻഡിങ്, അത് നിങ്ങൾക്ക് ബോധ്യമായി വരുമ്പോൾ, കണ്ടെത്തുന്ന സമയത്ത്, കണ്ടെത്താകുന്ന സമയത്തല്ല, കണ്ടെത്തുന്ന സമയത്ത്, അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുമ്പോൾ, ഇൻ എ ടൈം ഓഫ് ഫൈൻഡിങ് എന്നാണ് പല ട്രാൻസ്ലേഷൻസിലും കിടക്കുന്നത്. വെൻ യു ഫൈൻഡ് ഔട്ട് എന്നല്ല, ഇൻ എ ടൈം ഓഫ് മേ ബി വെൻ ദി വേർഡ് ഈസ് മിനിസ്റ്റേഡ് ജസ്റ്റ് ബിഫോർ ദി ടേബിൾ,
കർത്തൃമേശയ്ക്ക് മുമ്പ് ചിലപ്പോൾ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. ഇൻ എ ടൈം ഓഫ് ഫൈൻഡിങ് അങ്ങനെ ബോധ്യം വരുമ്പോൾ തന്നെ എന്തു ചെയ്യണം? അത് എൻ്റെ കുറ്റം ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റു പറഞ്ഞില്ല, പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൂരത്ത് നിന്ന് എൻ്റെ നിരൂപണം ഗ്രഹിക്കുന്ന കർത്താവിന് മനസ്സിലായി ഇവനെ ഏറ്റു പറയാനൊരു മനസ്സുണ്ട്, ഇവനിവനെ പരിശോധിക്കുന്നുണ്ട്, ഇവനിവനെ വിധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറയാനുള്ളൊരു മനോഭാവം ഉണ്ടായാൽ തന്നെ അവൻ്റെ ക്ലെൻസിങ് ബ്ലഡ് നമ്മളിലേക്ക് ഒഴുകുകയും നാം വിശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ 31-ാം വാക്യത്തിൽ പറയുകയാണ്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇഫ് ഐ ജഡ്ജ് മൈസെൽഫ് ഐ വിൽ നോട്ട് ബി ജഡ്ജ്ഡ് അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം കിടപ്പുണ്ട്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് അതൊന്ന് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വായിപ്പിക്കുകയാണ്. നമുക്ക് 31-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വാക്യമാണ്. നമ്മൾ തന്നെ ശോധന ചെയ്യണം എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നാം 31-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമുക്കൊരു വിധിയുണ്ട്, നമുക്ക് കർത്താവിൻ്റെ അല്ലേ. നാം എവിടെ വെളിപ്പെടണം? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അങ്ങനെ വെളിപ്പെടുമ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാകിലും അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് പ്രതിഫലം കിട്ടും. അഥവാ നേരത്തെ വിധിച്ച്, ഞാൻ എന്നെ തന്നെ വിധിച്ച് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ലെൻസിങ് പ്രാപിച്ചതാണെങ്കിൽ അവിടെ ചെന്ന് നിൽക്കുമ്പം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് തീർക്കാനുണ്ടാവുകയില്ല, പ്രതിഫലം എങ്കിൽ മേടിക്കാം. അതർവൈസ് അവിടെ കാര്യമായിട്ട് പ്രതിഫലമൊന്നും നമ്മൾ ഈ ലൈനത്തിൽ തന്നെ പഠിച്ചു, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര തട്ടിമുട്ടി അവപ്പെടും. എല്ലാവരും അത് മതി ചെല്ലുമല്ലോ, പിള്ളേരോട് ചോദിക്കുമ്പോൾ പറയുന്നതല്ലോ, വോട്ട് ഈസ് യുവർ, അങ്ങനെയൊന്നുമില്ല സാറേ, എങ്ങനെയും ഒന്ന് പാസ്സാകണം എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് നന്നായിട്ട് തന്നെ പാസ്സാകണം വേണ്ടേ. അവൻ്റെ രാജ്യത്തിലേക്ക് പത്രോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ എങ്ങനെ വേണം? ധാരാളമായി പ്രവേശനം പ്രാപിക്കണം, തട്ടിമുട്ടി കടക്കുക എന്നല്ല. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകാതെ അവൻ്റെ നിത്യരാജ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കും? ധാരാളമായി പ്രവേശിക്കും. അപ്പോൾ ഈ ധാരാളമായ പ്രവേശനം ലഭിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ വിധിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം നാം വിധിക്കപ്പെടും. എന്നിട്ട് വീണ്ടും ആ വാക്യം തീർന്നില്ല, ഒന്നുകൂടെ 31-ാം വാക്യം വായിക്കാം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. അതെന്ത് സാധനമാ? വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കും. നമ്മൾ നമ്മളെ തന്നെ വിധിച്ച് വിധി ഒഴിവാക്കുന്നില്ലെങ്കിൽ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെ വിധിക്കുന്നതും ലോകത്തെ വിധിക്കുന്നതും രണ്ട് തരത്തിലാണ് അല്ലേ. ലോകത്തെ വിധിക്കുന്നത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻ്റാണ്, വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിലാണ്. അവിടെ കൂട്ടി വിധിക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലം അല്ല കിട്ടുന്നത്, അവിടെ കിട്ടാൻ പോകുന്നത് ശിക്ഷയാണ്. അപ്പം നിങ്ങൾ ലോകത്തെ പോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ശിക്ഷയെ നിങ്ങൾക്ക് വരികയുള്ളൂ. എന്നാൽ നിങ്ങൾ ദൈവമക്കളെ പോലെ ആയാൽ നിങ്ങളുടെ പാപങ്ങളെ നേരത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവനിൽ നിന്ന് കരുണ പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ്. നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആണെങ്കിൽ പോലും യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് എൻമിറ്റി ടു ഗോഡ്. യാക്കോബ് 4:4, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ആ ലോകസ്നേഹം എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും, ലവ് ഓഫ് ദ വേൾഡ് അല്ല, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡാണ്. അപ്പോൾ ഈ ലോകത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലോകത്തോട് എന്തുണ്ടാകും? ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. വി സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. വായിച്ചോ. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകസ്നേഹം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്. ആദ്യം നമുക്ക് ലോകത്തിൽ നിന്നൊക്കെ മാറി രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നതാണെങ്കിലും ആണോ? എങ്ങനെ രക്ഷിക്കപ്പെട്ട് വന്നത്? യു ആർ കോൾഡ് ഔട്ട് ഫ്രം ദ വേൾഡ്. അതല്ലേ സഭ? ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു. പക്ഷേ കുറേ നാൾ ഇങ്ങനെ സഭയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത്ര അങ്ങ് പിണങ്ങേണ്ട കാര്യമൊന്നും, ഇത്രയും ലോകത്തോട് പിണങ്ങേണ്ട കാര്യമൊന്നും നമ്മളോട് ചിലപ്പോൾ അന്യഗ്രഹ ജീവിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്കൊന്നും ലോകത്തോട് അങ്ങോട്ട് മാറി നിൽക്കേണ്ട. സോ യു സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്.
And as you develop friendship, what happens? James 1:27. യാക്കോബ് 1:27 പറയുകയാണ്, നിങ്ങൾ ലോകത്താലുള്ള കളങ്കം പറ്റും. ലോകത്താലുള്ള കളങ്കം. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്ത വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പൊ നമ്മൾ മിനിസ്ട്രിക്കാ പോയത് കേട്ടോ, അനാഥരെയും വിധവമാരെയോ കാണാനാ പോയത്, പക്ഷെ എന്തു പറ്റി? യു അഡോപ്റ്റഡ് ദ വേൾഡ്സ് വേ, ലോകപരമായിട്ടുള്ള വഴികളൊക്കെ അഡോപ്റ്റ് ചെയ്തപ്പോൾ യു ആർ സ്പോട്ടഡ് ബൈ ദ വേൾഡ്. ലോകത്തിൻ്റെ കളങ്കം നിങ്ങളുടെ ദേഹത്ത് പറ്റി. ലോകത്തോട് ഇഷ്ടം കൂടി, ഇഷ്ടം കൂടിയാൽ ഇൻ്റഗ്രേഷൻ ഓഫ് ക്യാരക്ടർ, ലോകത്തിൻ്റെ സ്വഭാവം നിങ്ങളിലേക്ക് പ്രവേശിക്കും. ലോകത്താലുള്ള എന്ത് പറ്റി? കളങ്കം പറ്റി. ആ കളങ്കം പറ്റിയപ്പോൾ ഇഷ്ടപ്പെട്ടു, അപ്പോൾ എന്ത് ചെയ്തു? 1 യോഹന്നാൻ 2:15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ആ അപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. യു സ്റ്റാർട്ടഡ് അഗെയിൻ ലവിങ് ദ വേൾഡ്. ആദ്യം ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഇപ്പോൾ എന്തായിട്ട് മാറി? സ്നേഹമായിട്ട് മാറി. ഇപ്പോൾ ലോകം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് റോമൻസ് 12:2. റോമലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ. ആ അപ്പോൾ ഇപ്പോൾ സഭയിലായി ഇരിക്കുന്നതെങ്കിലും ലോകത്തിന് അനുരൂപപ്പെട്ടു. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? സ്റ്റെപ്പ് നമ്പർ വൺ, യാക്കോബ് 4:4, ലോകത്തിൻ്റെ സ്നേഹിതനായി ഇഷ്ടപ്പെട്ടു തുടങ്ങി. സ്റ്റെപ്പ് നമ്പർ 2, യാക്കോബ് 1:27, ലോകം നിങ്ങളെ സ്വാധീനിച്ചു തുടങ്ങി. സ്റ്റെപ്പ് നമ്പർ 3, 1 യോഹന്നാൻ 2:15, നിങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടും ഇഷ്ടക്കാരനും ലോകത്തെ കെട്ടിപ്പുണരുന്നവനും ഒക്കെ ആയി. അങ്ങനെ 4-ാമത്തെ പടി റോമലേഖനം 12:2, ലോകത്തോട് സഭയിലായിരിക്കുന്നെങ്കിലും ലോകത്തോട് അനുരൂപപ്പെട്ടു. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രധാരണ രീതിയും സംസാര രീതിയും പെരുമാറ്റ രീതിയും ഒക്കെ പഴയതൊക്കെ പോയി. രക്ഷിക്കപ്പെട്ട കാലത്ത് തിങ്സ് ഐ യൂസ് ടു ഡു ഐ ഡൂ ദം നോ മോർ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചൊക്കെ ആയി തുടങ്ങി. അപ്പം ലോകത്തോട് നമ്മൾ എങ്ങനെയായി തുടങ്ങി? അനുരൂപപ്പെട്ടു. അനുരൂപപ്പെട്ടാൽ പിന്നെ ഇനി അടുത്തതായിട്ട് നടക്കാനുള്ളൊരു കാര്യമുള്ളൂ, ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുക. പിടികിട്ടിയോ? 1 കൊരിന്ത്യലേഖനം 11:32. ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. കിട്ടിയോ? ഡിറ്റീരിയറേഷൻ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലായോ? ലോകത്തെ ഇഷ്ടപ്പെട്ടു, ലോകം നിങ്ങളെ കളങ്കപ്പെടുത്തി, നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചു, നിങ്ങൾ ലോകത്തോട് അനുരൂപപ്പെട്ടു, നിങ്ങൾ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു. സഭയിലായിരുന്നു, പക്ഷേ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന്, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ഞാൻ എൻ്റെ റിവേഴ്സ് പറയാം. നമ്മൾ യേശുവിനെ കണ്ടു, യേശുവിനെ ഇഷ്ടപ്പെട്ടു, യേശുവിനോട് അടുത്തപ്പോൾ യേശു നിങ്ങളെ സ്വാധീനിച്ചു, യേശുവിനാൽ കളങ്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. യേശുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മളെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ട് യേശുവിനോട് സ്നേഹം കൂടി. കൂടിയപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി. അപ്പോൾ നിങ്ങൾ ലോകത്തോടുകൂടി ശിക്ഷാവിധിയിലാകപ്പെടാതെ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. റോമലേഖനം 8:1. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 3:18 പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവിങ് ദ വേൾഡ്, യു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് വിത്ത് ജീസസ്. എൻ്റെ യേശുവിൻ്റെ ആ രൂപത്തോട് അനുരൂപപ്പെട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല, അല്ലെങ്കിൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് വേറൊരു കാര്യം. എന്നാൽ അതിൻ്റെ മുമ്പിലത്തെ വാക്യം 31-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാലോ. 11:31. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ. അതെന്താ വിധിക്കപ്പെടുന്നു എങ്കിലോ എന്ന് പറഞ്ഞത്? വിധിക്കപ്പെടുന്നു പറഞ്ഞാൽ ഇപ്പം തന്നെ കർത്താവ് ചില തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ കൂടെ ന്യായവിധിയിൽ പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്? നിങ്ങളെ ബാലശിക്ഷ കഴിക്കുകയാണ്. യു ഗോട്ട് ദ പോയിൻ്റ്? ഇപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് കർത്താവ് അങ്ങ് വിടുകയാണെങ്കിൽ, പിള്ളേരുടെ കാര്യം ഓർത്താൽ മതി, പിള്ളേരിങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഒരാളുടെ പുറകെ പോകാനൊക്കെ തുടങ്ങി, അപ്പോൾ അപ്പം തന്നെ ഒരു പണിഷ്മെൻറ്റോ കൊടുത്ത് ഇങ്ങോട്ട് പിടിച്ചാൽ അതാണ് ഈ ബാലശിക്ഷ എന്ന് പറയുന്നത്. നേരെ ഇങ്ങ് പോകുന്നോളൂ. എന്നാൽ കുഴപ്പമില്ല, പോട്ടെ പോട്ടെ, പിന്നാകാം പിന്നാകാം എന്ന് വിചാരിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയല്ല. അത് തന്നെ പറയുന്നത്, നമുക്ക് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ, 31-ാം വാക്യം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല,
വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ചേസനിങ് യു. എബ്രായ ലേഖനം 12-ാം അധ്യായമാണ് ഏറ്റവും നല്ലത്. കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശാസിക്കുന്നു, തല്ലുന്നു, ശിക്ഷിക്കുന്നു. അങ്ങനെയല്ലേ അപ്പന്മാർ ചെയ്യുന്നത്? ഇഷ്ടമുള്ള മക്കളെ വഴക്ക് പറയും, അവരെ കഠിനമായിട്ട് ശാസിക്കും, ഇടയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കും. എന്തിനാണ് ചെയ്യുന്നത്? അവർ നശിച്ചു പോകാനല്ല, അവർ അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ, നമ്മുടെ ഗുണത്തിനായി. അങ്ങനെ അവൻ ശിക്ഷിച്ചപ്പോൾ ഈ ലോകത്തിലെ അപ്പന്മാരെ നമ്മൾ വണങ്ങിപ്പോന്നു. അങ്ങനെയാണെങ്കിൽ ആത്മാക്കളുടെ പിതാവായവൻ ഏറ്റവും അധികം കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതല്ലേ? വായിച്ചേരെ, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നമ്മുടെ ഗുണത്തിനായിട്ടാണ് ശിക്ഷ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിലാകപ്പെടും. അടുത്ത വാക്യം, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, അറിയാമല്ലോ. ദുഃഖകരം അത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പൊ നമുക്ക് ഒരു നല്ല എൻഡ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നത്? പണിഷ് ചെയ്യുന്നത്, ബാലശിക്ഷ നൽകുന്നത്, ചേസനിങ് ആണ്, ചെത്തി വെടിപ്പാക്കുകയാണ്. ഈ ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ തെറ്റു മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിക്കാനുള്ള ഒരു അവസരമാണ്. ഐ റിപ്പീറ്റ്, എന്താണ് ബാലശിക്ഷ? എനിക്കെന്ത് തെറ്റാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക, അത് ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. നമ്മൾ കൊരിന്ത്യലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായം പഠിച്ചപ്പോൾ പഠിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങളതേക്കുറിച്ച് ഇതുവരെ ദുഃഖിച്ചിട്ടില്ല, നിങ്ങളതിനെ ഇതുവരെ ന്യായം വിധിച്ചിട്ടില്ല, നിങ്ങളതിനെ നീക്കിക്കളഞ്ഞിട്ടില്ല. ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചതാണ്, മോൺ അബൌട്ട് സിൻ, ജഡ്ജ് ദ സിൻ ആൻഡ് റിമൂവ്. എന്നിട്ടല്ലേ പറഞ്ഞ അസാരം, പുളിമാവ് ഒക്കെ പഠിച്ചതെന്ന് തിരിഞ്ഞ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, യൂട്യൂബിലോലോ പോയി തിരിച്ചു പോയിട്ട് 5-ാം അധ്യായത്തിൻ്റെ ക്ലാസ് കേട്ടാൽ മനസ്സിലാകും. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുകയുള്ളൂ, പക്ഷെ അതിനവിടെ ഇരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് വലുതാകും, അത് കൂടുതൽ കുഴപ്പങ്ങൾ. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അങ്ങനെ വരാതിരിക്കാൻ പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ, നീക്കിക്കളവീൻ. 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് വരാം. നീക്കിക്കളവീൻ, 2-ാം വാക്യം, 7-ാം വാക്യം, 13-ാം വാക്യം. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കുവാൻ തക്കവണ്ണം. നീക്കുക, നീക്കുക. 7-ാം വാക്യം, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുക, നീക്കിക്കളയുക. 13-ാം വാക്യം, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. നമ്മളിപ്പോൾ ആ ദുഷ്ടനെ കുറിച്ച് ചിന്തിക്കേണ്ട, എൻ്റെ ഉള്ളിലിരിക്കുന്ന ദുഷ്ടതയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചെറിയ പാപത്തെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അത് പാപമാണെന്ന് തിരിച്ചറിയണം, അതിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? ചെറുതാണെങ്കിലും നീക്കിക്കളയണം. കാരണം അതവിടെ ഇരുന്ന് വലുതായാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ഇത് തന്നെയാണ് നമ്മൾ അന്ന് പഠിച്ചിരുന്നു. FS ലേഖനം 5:11 മുതലുള്ള വാക്യങ്ങൾ, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കുട്ടാളികളാകരുത്, അതിനെ ശാസിക്കുക അത്രേ വേണ്ടത്, അതിനെ പുറത്താക്കി കളയണം, എന്നാൽ വെളിച്ചത്താൽ ബോധം വന്നിട്ട്. 11-13 വരെ വായിക്കാം. FS ലേഖനം 5:11-13 വരെ, FS ലേഖനം 5:11-13 വരെയുള്ള വാക്യങ്ങൾ. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അതിനൊരു സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അപ്പോൾ നമുക്ക് ബോധം വരാനും വെളിച്ചം ഉള്ളിലുണ്ടാകാനും ഇരുട്ട് നീങ്ങിപ്പോകാനും ഒക്കെയാണ് ഈ ശുശ്രൂഷ. ഈ മേശയിലേക്ക് കൊണ്ട് അടുത്ത് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ടിരിപ്പുണ്ടോ, എനിക്ക് ബോധം വരാത്ത, എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും, അപ്പം മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ പോക്കണം, സ്വമേധാപാപങ്ങളെ അകറ്റി എന്നെ കാക്കണം എന്നൊക്കെ സങ്കീർത്തനം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ അറിയണം.
വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ഇതാണ് ശോധന ചെയ്യേണ്ടത്. പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ലായിരിക്കും, എന്നിരുന്നാൽ പോലും നാം നമ്മെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യണം. പക്ഷെ നമ്മളൊരു എന്താ റിലിജിയസ് ഡിക്റ്റേറ്റേഴ്സ് ആകേണ്ട കാര്യമില്ല. എല്ലാവരും ഇങ്ങനെ ഡിറ്റക്റ്റീവിൻ്റെ പണി അറിയാമല്ലോ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ച് ക്ലെൻസ് ചെയ്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും. 29-ാം വാക്യം. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 11:29 നാം വായിക്കുന്നത്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവിടെ ശിക്ഷാവിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാലശിക്ഷയാണ്. ആ ശിക്ഷ അല്ലെങ്കിൽ പിന്നെ അതിൽ തുടരുകയാണെങ്കിൽ എന്തിലേക്ക് വരും? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ വരും. തുടരാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്കൊരു അവസരം നൽകുകയാണ് അല്ലേ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി എന്ന് പറയുന്നത് ബാലശിക്ഷ. ശിക്ഷാവിധി ദർ മീൻസ് ബാലശിക്ഷ. കർത്താവ് ബാലശിക്ഷ തരാനൊരു സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. സോ വെൻ വി ആർ സിക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് രോഗികളാകുമ്പോൾ, ബലഹീനരാകുമ്പോൾ, നമുക്ക് വല്ലാത്ത മാനസിക പിരിമുറുക്കങ്ങളും അവസ്ഥകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അയോഗ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിൽ ചെയ്തോ എന്നുള്ളത്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ രോഗികളെ കാണാൻ പോകുമ്പോൾ പറയല്ലേ, ഒന്ന് ക്രമീകരിക്കാനുള്ളതല്ലോ ഉണ്ടോ എന്ന് നോക്കണം, പരിശോധിക്കണം എന്നൊക്കെ പറയാറില്ലേ. ആ ചിലരെ കർത്തൃമേശയിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്താ, ഒരു ശിക്ഷയൊന്നും വേണ്ട, വീണ്ടും മാറി നിന്നേക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ ഒരു സ്ഥലം ഇല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കർത്താ നമ്മൾ അപ്പൻ്റെയും മക്കളുടെയും കാര്യം വിചാരിച്ചാൽ അപ്പൻ മഴക്ക് പറയാത്ത മകൻ, അങ്ങനെയല്ലേ വായിച്ചത്? എബ്രഹീലിനത്തിൽ പറഞ്ഞത് അപ്പൻ ശാസിക്കാത്ത മകൻ. ആ അപ്പോൾ ദൈവം എനിക്ക് ശാസനയൊന്നും വേണ്ട, എനിക്ക് ശിക്ഷയും വേണ്ട, ഒന്നും വേണ്ട, ഈ പങ്കെടുത്താലല്ലേ കുഴപ്പം. നിങ്ങൾ എന്നെ തിന്നുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് പങ്കില്ല, അതും കൂടെ ഓർത്തോണം. അപ്പോൾ ഇങ്ങനെ മാറി മാറി നിന്നാൽ അവസാനം നിങ്ങൾ മാറി ഇതിൽ നിന്ന് തന്നെ സഭയിൽ നിന്ന് തന്നെ പുറത്തായി പോകും. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളാരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. എന്താണ് പറഞ്ഞത്? അതായത് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കുകയും മാറ്റി നിൽക്കുകയും നിർത്തുകയും അല്ല വേണ്ടത്. ക്രമീകരണങ്ങളോടുകൂടി ഇതിനകത്ത് നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെയാണ്. നാം നുറുക്കുന്ന ഈ അപ്പം, നാം കുടിക്കുന്ന ഈ പാനപാത്രം, ഇത് നമുക്കെല്ലാവർക്കും നുറുക്കി തിന്നാനും കുടിക്കാനുമായിട്ട് തന്നിരിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മാറി നിൽക്കാനുള്ളതല്ല. അങ്ങനെ മാറി മാറി നിന്നാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പങ്കും ഉണ്ടാവുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത്. സോ ഡോണ്ട് ഫൈൻഡ് ഔട്ട് ഓപ്പർച്യൂണിറ്റീസ് ടു അബ്സ്റ്റെയിൻ ഫ്രം ദ ടേബിൾ ബട്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ടേബിൾ. മേശയിൽ നിന്ന് മാറി നിൽക്കാനല്ല, പങ്കാളി. ഇനി ബാലശിക്ഷ കിട്ടിയാലും നല്ലതല്ലേ? ബാലശിക്ഷ കിട്ടുന്നത് അത് മോശമായിട്ട് എന്തിനാണ് കരുതുന്നത്? കറക്ഷൻ. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബ്ലസഡ് ഈസ് ദ മാൻ ഹും ഗോഡ് ചാസ്റ്റൈസത്ത്. ദൈവം ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്താ, എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു കരുതലുള്ളതുകൊണ്ടല്ലേ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശാസിക്കുന്നു ശിക്ഷിക്കുന്നു. അപ്പൻ തല്ലാത്ത മകൻ എവിടെയാണ് ഉള്ളതെന്ന്. ആ അങ്ങനെയാണ് കവലുടേന്ന് പറഞ്ഞാൽ ശരിക്കും ജാരസന്തതിയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് ജനിച്ചതല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്കിതൊന്നും വേണ്ട എന്നൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു മനോഭാവത്തിലാണ് ആളിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ എൻ്റെ അബദ്ധത്തിൽ എന്തെങ്കിലും വന്നു പോയാൽ അതിനകത്ത് ദൈവത്തിൻ്റെ കറക്ഷൻ, ബാലശിക്ഷ നമുക്ക് വരും. അത് നമ്മെ കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ലവിങ് ഡീലിംഗ് ആണ് ഈ ബാലശിക്ഷ എന്ന് പറയുന്നത് അല്ലേ. താൻ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ശിക്ഷയാണ്. സ്നേഹിക്കുന്ന അപ്പനാണ് മകനെ. ഈ ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന അപ്പനേതാ, അനി അവൻ പോയി അവൻ്റെ വഴിക്ക് തൊലയട്ടെ, ഞാൻ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ അപ്പന്മാർക്ക് മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങേയറ്റം വരെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനല്ല ഇങ്ങനല്ല, ഇതുപോലെ വേണം, പണിഷ്മെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കും, അങ്ങനല്ലേ. പിള്ളേർ ചിലപ്പോൾ നമ്മൾ മൂരാച്ചികളാണെന്നൊക്കെ പറഞ്ഞിരിക്കുക, അത് സാരമില്ല. അപ്പന്മാർ അതിനകത്ത് വിട്ടുവീഴ്ച വല്ലതും ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ചെയ്യുന്നില്ല. കാരണം പിള്ളേർ, നമ്മൾ പ്രായമുള്ളവരും കൊച്ചുപിള്ളേരും തമ്മിലുള്ള ഒറ്റ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവർ ലോകം കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ, നമ്മൾ കുറച്ചുകൂടെ ലോകം കണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അവ നമ്മൾ പിള്ളേരോടൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ, മോനെ ഈ പ്രായത്തിലൊക്കെ ഇതുപോലെയൊക്കെ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്ന പിള്ളേർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. ഒരു കൊച്ച് പറഞ്ഞു, 10-15 വയസ്സായി പറഞ്ഞു, എൻ്റെ അപ്പന് ഒരു വിവരവും ഇല്ലെന്ന് പറഞ്ഞു. 25 വയസ്സായി പറഞ്ഞു, എൻ്റെ അപ്പന് ഇപ്പോൾ വിവരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പനല്ല വിവരം വെച്ചത്, ആർക്കാ വിവരം വെച്ചത്? അവന് മനസ്സിലായില്ല, മോനാ വിവരം വെച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനല്ല നമുക്ക് ആ വിവരം വെക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക്
കർത്താവിൻ്റെ കൂടെ ഇതിലൊക്കെ പങ്കാളികളാകാനായിട്ട് നമ്മളെ തന്നെ പരിശോധിക്കണം. അവൻ്റെ ആ എന്താ പ്രൂണിങ് പ്രോസസ്സിൽ കൂടി അല്ലേ കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യുന്നു, ചെത്തി വെടിപ്പാക്കുന്നു. അതിൽ കൂടി നമ്മൾ കടന്നു പോവുക തന്നെ വേണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് താല്പര്യം വേണ്ട, നമുക്ക് ഇതിനകത്തൊരു ഒരു ശിക്ഷയും വേണ്ട, ഒരു പ്രശ്നവും വേണ്ട എന്നൊന്നും വിചാരിച്ച് മാറി നിൽക്കുക അല്ല വേണ്ടത്. പങ്കെടുക്കണം, അതിൽ പാർട്ടിസിപ്പൻ്റ് ആകണം, മുന്നോട്ട് ആത്മീയ ജീവിതത്തിൽ പോകണം. അങ്ങനെ പോകുമ്പോഴാണ് കർത്താവിനെ നമ്മളെ വളർത്തി വളർത്തി ക്രിസ്തു എന്ന തലയോളം എത്തിക്കുക. നമ്മൾ പിന്മാറി നിന്നാൽ എങ്ങനെ നമ്മളെ നമുക്ക് പഠിക്കാൻ വിഷമം വേണ്ടി ക്ലാസ്സിൽ കയറുന്നില്ലെന്ന് പറയുന്ന പോലെ ഉള്ളൂ അല്ലേ, ക്ലാസ്സിൽ കയറുന്നില്ല, കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുകയാണ്. എന്താ ഗുണം, സിനിമ കൂടുതൽ കാണും, ക്ലാസ്സിലൊന്നും മനസ്സിലാകുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ലോകത്തെ ഇഷ്ടപ്പെട്ടു, ലോകത്തിൻ്റെ കളങ്കം പറ്റി, ലോകത്തിൻ്റെ സ്നേഹിതനായി, ലോകത്തോട് അനുരൂപപ്പെട്ടു, ലോകത്തോട് ശിക്ഷാവിധി. ഇത് സംഭവിക്കും. നമ്മൾ അതിന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ തെറ്റുകളെ തിരുത്തി മേശയിലേക്ക് വരണം. പണിഷ്മെൻ്റ് കിട്ടിയാൽ അത് എന്തിനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി തിരുത്തി വീണ്ടും അതിലേക്ക് വരണം. അങ്ങനെ അങ്ങനെ വിളമ്പം ബലവാന്മാരാകും, ആരോഗ്യമുള്ളവരാകും, നിങ്ങൾ ജീവനുള്ളവരാകും. അതിന് മസേഡും കൂടെ കാണണം. ഇത് നിമിത്തം നിങ്ങൾ പലരും ബലഹീനരും രോഗികളും നിദ്ര കൊള്ളുന്നവർ. എൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് എടുത്തു നോക്കിയേ, ഇത് ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബലമുള്ളവരും ആരോഗ്യമുള്ളവരും ജീവൻ പ്രാപിച്ചവരുമാകും. അങ്ങനൊരു അർത്ഥം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബലഹീനതകൾ മാറാൻ, നമ്മുടെയൊക്കെ രോഗങ്ങൾ അനാരോഗ്യങ്ങളൊക്കെ മാറാൻ, നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ ക്രമീകരിച്ച് ഈ മേശയിൽ പങ്കാളികളാകുവാൻ. അതിനകത്ത് വരാവുന്ന ഒരു സംശയം ഞാൻ പിന്നീട് ഉത്തരം പറയുന്നതായിരിക്കും. കാരണം രോഗശാന്തിക്ക് വേണ്ടി ഈ മേശ കൊടുക്കുന്ന ആളുകളുണ്ട്, അതിന് ഉതകുമോ എന്നൊരു ചോദ്യം കിടപ്പുണ്ട്. ഐ വിൽ ബി ആൻസറിങ് ദാറ്റ് ലേറ്റർ. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ആരോഗ്യത്തിന് തന്നെ ഇത് ഉതകും. കാരണം കർത്താവിനെ തിന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് ജീവനായിട്ടും ആരോഗ്യമായിട്ടും, പക്ഷേ അതിനകത്തൊരു ദുരുദ്ദേശം വരരുതെന്ന് മാത്രമേ ഉള്ളൂ. ഗോഡ് ഈസ് മോർ കൺസേൺഡ് അബൌട്ട് യുവർ മോട്ടീവ് ദാൻ യുവർ ഡിസീസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ഹെഡ് ബട്ട് ഇൻ യുവർ ഹാർട്ട്. ഓർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിലാണ് ദൈവം കൂടുതൽ താല്പര്യം വെക്കുന്നത്. അവൻ പുറമേ ഉള്ളതല്ല നോക്കുന്നത്. അപ്പോൾ ഒരു നല്ല നിലയിലേക്ക്, നിത്യജീവനിലേക്ക്, ആരോഗ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ഒക്കെ എത്തണം, ആ രൂപത്തോട് അനുരൂപരാകണമെന്നുള്ളൊരു പോസിറ്റീവ് ചിന്താഗതിയോടെ നമ്മൾ മേശയോടെ അടുത്ത് വരുമ്പോൾ ഇത് വളരെ അനുഗ്രഹകരമാണ്. നമ്മളെ ദൈവം കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ? ഞാൻ ബാക്കി നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവം തിരുത്തുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ എന്താ കാണാത്തത്? എന്നെ തിരുത്താൻ എനിക്കൊരു മെൻറ്റർ വേണം. നമ്മളൊക്കെ ഈ ആടുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ആടിനും എന്ത് വേണം? ഒരു ഇടയൻ വേണം. വി നീഡ് എ മെൻറ്റർ, വി നീഡ് എ പാസ്റ്റർ, വി നീഡ് എ ഗോഡ്. അല്ലാതെ നമ്മളെ വിട്ടാൽ എന്തായി പാവം എന്ന് പറയുന്നത്? ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് പോയി. അങ്ങനെ പോകാതിരിക്കാനാണ് നമ്മളെ ഒരു ചർച്ചിലേക്കാക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ചർച്ചിലേക്കാക്കി, ചർച്ചിൽ ഒരു കർത്തൃമേശ വെച്ചു, അവിടെ ഒരു സ്നാനമുണ്ട്. ഇതിൽ കൂടിയൊക്കെയാണ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഓറിയൻറ്റ് ചെയ്ത് ദൈവം കൊണ്ട്. ദൈവം അത്ര മോശം ആണെന്നും ബുദ്ധിയില്ലാത്തവനാണെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഹി ഈസ് സ്മാർട്ടർ ദാൻ യു. ദൈവം നമ്മളെക്കാൾ എത്രയോ മിടുക്കനാണ്. അപ്പോൾ ദൈവം ഇതൊന്നും ഒന്നും ഇല്ലാതെ ചെയ്തേക്കുന്നതല്ല, ആ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ടു പോകുന്നതാണ് എപ്പോഴും അനുഗ്രഹം. അതിന് വിധേയപ്പെടാത്തതാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്ന് ഈ വ്യവസ്ഥകളിൽ കൂടി മേശയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകണം. വേണ്ടേ, ഞാനിത് തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു, രണ്ട് ഓർഡിനൻസസാണ് ഉള്ളത്, ഒന്നൊരിക്കൽ, മറ്റേ തുടർമാനം. അപ്പോൾ ഒരിക്കൽ മാത്രം മതിയെങ്കിൽ സ്നാനപ്പെട്ടതിൻ്റെ പിറ്റാഴ്ച കർത്തൃമേശ പങ്കെടുത്തു, ഇനി പ്രശ്നമൊന്നുമില്ല, ഒന്നിലും വേണ്ട. ഒരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി പിന്നെ മേശയിൽ പങ്കാളിയാകുന്നേയില്ല എന്ന് മതിയോ? നോ, ദാറ്റ്സ് വെരി റോങ്. അങ്ങനല്ല, നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കറക്ഷൻസ് വരട്ടെ, ദൈവം എന്നെ കറക്റ്റ് ചെയ്യട്ടെ, പാസ്റ്റർ എന്നെ കറക്റ്റ് ചെയ്യട്ടെ അല്ലേ. അങ്ങനല്ലേ പറഞ്ഞത്? ചിലരെ ശാസിക്കുക, ചിലരെ കഠിനമായി. വചനം എന്നാ ചെയ്യുന്നത്? ശാസിക്കുന്നുണ്ട്, തെറ്റിതിരുത്തുന്നുണ്ട്, ഗുണീകരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ഇതാണ് ചെയ്തു. കാരണം അങ്ങനെ അങ്ങനെ അല്ലാതെ അങ്ങ് എല്ലാവരും ശരിയാകുമായിരുന്നെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നു. ഞാനിടയ്ക്ക് ഇങ്ങനെയും പറയാറുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയായിരുന്നെങ്കിൽ, ബൈ വിൽ മീറ്റ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയല്ല പറയുന്നത്, കം ടു ദ ചേർച്ച് എന്നല്ലേ പറയുന്നത്. ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ. രക്ഷിക്കപ്പെട്ട സന്ദേശമൊക്കെ പറഞ്ഞ ആളെ കർത്താവിനെ സ്വീകരിപ്പിച്ചു, ടാറ്റ ബൈ ബൈ, ഇനി നമുക്ക് എവിടെ കാണാം? ആ കണ്ടത് തന്നെ.
അങ്ങനെ കാണാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവനോട് സ്നാനപ്പെടണമെന്നും സഭയിലേക്ക് ചേരണമെന്നും സഭായോഗങ്ങളെ ഉപേക്ഷയായി കർത്തൃമേശ ഉപേക്ഷയായി വിചാരിക്കരുതെന്നും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകണമെന്നും അങ്ങനെ നിങ്ങൾക്കൊരു ലേണിംഗ് വേണമെന്നും നിങ്ങൾ ഗ്രോ ചെയ്യണമെന്നും അങ്ങനെ രൂപാന്തരപ്പെട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി മാറണമെന്നും അവൻ്റെ അടുക്കൽ ചെല്ലണമെന്നും ഇങ്ങനെയാണോ ദൈവം ആഗ്രഹിക്കുന്നത്? യെസ്. ആത്മാവിൽ ജനിച്ച്, ആത്മാവിൽ വളർന്ന്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ആരാധിച്ച്, ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച്, ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും ഒക്കെ പ്രാപിച്ച് ആത്മാവിൽ നടന്ന് ആത്മാവാകുന്ന ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ. അപ്പം അതിന് ഇതെല്ലാം സഹായകരമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ബുദ്ധി കൊണ്ടുവന്നിട്ട് അത് വേണ്ട ഇത് വേണ്ട എന്ന് നാം തീരുമാനിക്കുമ്പോൾ വി ആർ ട്രൈങ് ടു ബി സ്മാർട്ടർ ദാൻ ഗോഡ്. ആൻഡ് തീർച്ചയായിട്ടും ഈ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയാനകം. ഈ കൊരിന്ത്യരിൽ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾ ദൈവത്തിന് സ്പർദ്ധ ജനിപ്പിക്കരുത്, ദൈവസഭയെ തുച്ഛീകരിക്കരുത്, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര ഭയാനകമാണ്. ദൈവത്തെ ഭയപ്പെടുക. അതുകൊണ്ട് ദൈവം വെച്ച വ്യവസ്ഥകൾക്കെല്ലാം അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി അതിന് വിധേയപ്പെടണം. നമുക്ക് ഇനിയത്തെ ഒരു കാര്യം കൂടെ കിടപ്പുണ്ട്. ലുക്ക് എറൗണ്ട്. നമ്മളിപ്പം ലുക്ക് ബാക്ക് പഠിച്ചു, ലുക്ക് ഫോർവേഡ് പഠിച്ചു, ലുക്ക് വിതിൻ പഠിച്ചു. ഇനി ലുക്കിങ് എറൗണ്ട്. ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണത്. ചുറ്റുമുള്ള ആളുകളെയും കൂടി സഭയെയും കൂടി നമ്മൾ പരിഗണിക്കണം. ആൻഡ് ഫൈനലി ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് പീപ്പിൾ ഹാവ് എബൌട്ട് ദ ലോർഡ്സ് ടേബിൾ. എല്ലാത്തിനും വിശദമായിട്ട് ഉത്തരമല്ലെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ ആ ചോദ്യങ്ങൾ എന്താണെന്നുള്ളതും ഒറ്റ വാക്കിൽ ഒബ്ജക്റ്റീവായിട്ട് അതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഠനം ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ട് അതും അടുത്ത ക്ലാസ്സിലുണ്ടാവും. അതിനുശേഷം നമുക്ക് 12 അധ്യായത്തിലേക്ക് പോകാം. പ്രാർത്ഥിക്കാം. കർത്താവേശ്വർ ക്രിസ്തുപിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുത വഴികൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവെ പാപത്തിൽ കിടന്ന, നാശകരമായ കുഴിയിൽ കിടന്ന, കർത്താവെ ലോകത്തിൻ്റെ കർത്താവെ എല്ലാ അഴുക്കുകളിലും കിടന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ശുദ്ധീകരിച്ച് കർത്താവ് ദൈവത്തിൻ്റെ ഭവനക്കാർ, ദൈവത്തിൻ്റെ മക്കൾ, ദൈവരാജ്യത്തിലെ പ്രജകൾ, കർത്താവ് നിന്നെ പോലെ വിശുദ്ധരൊക്കെ ആക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അതിൻ്റെ അറിവ്, ഇവയുടെ ആഴങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്ത ആ വലിയ കാര്യങ്ങളിൽ ഈ കർത്തൃമേശയ്ക്കുള്ള സ്ഥാനം ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ ലോകത്തെ സ്നേഹിക്കാതെ, പാപത്തെ സ്നേഹിക്കാതെ, കർത്താവ് ലോകത്തിൻ്റെ വഴികളിലേക്ക് തിരിയാതെ, കർത്താവിനെ സ്നേഹിച്ച് അവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു എന്നുള്ള കാര്യം ഓർത്ത്, കർത്താവെ അവൻ ജീവിക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത്, അവൻ ഞങ്ങളെ ചേർക്കാൻ വരുന്നു എന്നുള്ള കാര്യം ഓർത്ത്, കർത്താവെ വളരെ ഗൗരവത്തോടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാകുവാൻ്റെ വേണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഷോർട്ട് കട്ട്സ് എല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവെ നേരെയുള്ള വഴിയിൽ കൂടി കർത്താവിൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ കാണിക്കൂ എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നടപ്പുകളെ, ഞങ്ങളുടെ മനോഭാവങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ പിന്നാലെ വരുവാനായിട്ട്, ആ കർത്താവ് നിത്യതയിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചേരുവാനായിട്ട് ഞങ്ങളെ നിങ്ങൾ സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാ ജീവിതങ്ങളിലും അവിടുത്തെ കൃപ വ്യാപരിക്കുകയും കർത്താവെ എല്ലാം നിൻ്റെ കൃപകൾ പ്രാപിച്ച് നിൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുന്നവരായി തീരുവാനൊക്കെ വേണം. നിൻ്റെ ശക്തിയും നിൻ്റെ ആത്മാവും വചനവും ഒക്കെ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.